ഏവർക്കും സ്വാഗതം. ഈ വർഷത്തെ കേരള പ്ലസ് ടു റിസൾട്ട് നാളെ ജൂലൈ 28-ാം തീയതി പ്രഖ്യാപിക്കാനിരിക്കെ ഡിഗ്രി അഡ്മിഷനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പ്ലസ് ടു റിസൾട്ട് പബ്ലിഷ് ചെയ്താലുടൻ തന്നെ കേരളത്തിലെ വിവിധ ഓട്ടോണമസ് കോളേജുകൾ ഒരുപക്ഷെ നാളെ തന്നെ ഈ വർഷത്തെ ഡിഗ്രി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ സർവകലാശാലകളും ഈ മാസാവസാനം തന്നെ ഡിഗ്രി അഡ്മിഷനായുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ആക്കിയേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം പൂർണ്ണമായും ഓൺലൈൻ സംവിധാനം വഴിയായിരിക്കും അഡ്മിഷൻ നടക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിദ്യാർത്ഥികൾ വിവിധ ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് അപേക്ഷിക്കും മുൻപ് തീർച്ചയായും കയ്യിൽ കരുതേണ്ട കുറച്ച് ഡോക്യുമെന്റുകളെക്കുറിച്ച് നമുക്കിനി പരിചയപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വർഷം പൂർണ്ണമായും ഓൺലൈൻ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയുള്ള ഒരു അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായും ഒരു ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവയുടെ സ്കാൻഡ് കോപ്പി കയ്യിൽ കരുതേണ്ടതാണ്. അടുത്തതായി നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവ കയ്യിൽ കരുതുക. കാരണം SSLC പാസ്സായ വർഷവും അതിൻ്റെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ആധാർ കാർഡ് ഡീറ്റെയിൽസും സാധാരണയായി എല്ലാ ആപ്ലിക്കേഷൻ ഫോമുകളിലും കണ്ടുവരുന്നുണ്ട്. അടുത്തതായി നിങ്ങൾ ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായും കയ്യിൽ കരുതേണ്ടതായ ഒരു രേഖ പ്ലസ് ടു റിസൾട്ടിൻ്റെ കോപ്പിയാണ്. നിങ്ങൾ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സോഫ്റ്റ് കോപ്പി കയ്യിൽ കരുതിയാൽ മതിയാകും. കൂടാതെ ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈനായി അടയ്ക്കുന്നതിനായി ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ UPI ട്രാൻസാക്ഷൻ തുടങ്ങിയവയിലൊന്ന് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു റിസർവ്ഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായും ആ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ സോഫ്റ്റ് കോപ്പിയും കയ്യിൽ കരുതുക. EWS വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റും റെഡിയാക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻസുകൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ മറ്റ് അക്ഷയ സെൻറ്ററുകളുടെയോ ഇൻ്റർനെറ്റ് കഫേകളുടെയോ ഒന്നും സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.